അറിവിന്റെ പൊന്നോടം ഇത്തവണ സിസി പ്ലസിനൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി സിസി പ്ലസ് വരുന്നു. ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 9496949929. ഹായ് ഓൾ, വെൽക്കം ടു സിസി പ്ലസ്. ഞാൻ അനന്ദു. അപ്പൊ എല്ലാവരും ഓണത്തിന്റെ എന്താ പറയാ വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാനുള്ള തിടുക്കത്തിലാണല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു ഓഫർ റണ്ണിങ് ആണ്. അപ്പോൾ ഈ ഓഫർ എന്താണെന്ന് അറിയാനും ആ ഓണ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ ഇപ്പോഴേ വിളിച്ചു നോക്കുക. നിങ്ങൾ ലാസ്റ്റ് തന്നെ ഇനി കണ്ടില്ലെങ്കിലോ എന്നോർത്താണെങ്കിൽ മുൻകൂറേ പറയുവാണ്, നമുക്കിപ്പം അടിപൊളി ഒരു ഓണം സമ്മാനം നിങ്ങൾക്ക് സി സി പ്ലസ് ടീം തരുവാണ്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ ബോർഡ് നമ്പറിൽ വിളിച്ചു നോക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ് എൻഡ് വരെ കാണുക. അപ്പോൾ അതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര നാൾ നിങ്ങൾ പഠിച്ചു, കുറേ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപഠിച്ചു അല്ലേ, സി സി പ്ലസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. അപ്പോൾ ഇതിലെ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വന്നാൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഈ വെക്കേഷനിൽ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ, ഈ വെക്കേഷനിൽ ഈ മാത്സിന് നമ്മൾ കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അല്ലേ. കാരണം നമുക്ക് സ്കൂളിലെ ഇതിന് നമ്മൾ തൊടാൻ പോകുന്നില്ല. ഈ ഒരു 10 ദിവസമാണ്, ഈ 10 ദിവസം സ്കൂളിൽ ഒന്നും നമ്മൾ തൊടാൻ പോകണുള്ളൂ. ഉള്ളതല്ലേ എല്ലാവരും. അപ്പോൾ എന്ത് ചെയ്യുക, നവോദയയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ കുറച്ച് സമയങ്ങൾ മാറ്റി മാറ്റി വെക്കുക. എല്ലാ ദിവസവും കുറച്ച് സമയം മാത്സിന് വേണ്ടി ചെയ്യുക. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ എടുക്കുക. ആദ്യത്തെ നമ്പർ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻ, ഫ്രാക്ഷനിലെ ക്വസ്റ്റ്യൻ, നമ്മുടെ യൂട്യൂബിൽ തന്നെയല്ലേ ഒരുപാട് ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം എടുത്ത് ഒന്നും കൂടെയും ചെയ്ത് നോക്കണം. അതിനുള്ള സമയം നമുക്ക് ഈ വെക്കേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പം നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ദ പ്ലേസ് വാല്യൂ ഓഫ് 4 ഇൻ ദ നമ്പർ 3435 4431? എന്ന് വെച്ചാൽ 354431 ആണല്ലേ. ഇതിൽ വാട്ട് ഈസ് ദ സം ഓഫ് പ്ലേസ് വാല്യൂസ് ഓഫ് 4? രണ്ട് ഫോറുകളുടെയും പ്ലേസ് വാല്യൂസിൻ്റെ സം എത്രയാണെന്ന് വെച്ചാൽ എന്താ, 354431 എന്ന സംഖ്യയിൽ 4 സ്ഥാന മൂല്യങ്ങളുടെ ആകെത്തുക എത്രയാണ്? നമുക്ക് സം ആകെത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അവിടെ ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടേ? പ്ലസ് ചെയ്യണം അല്ലേ. പ്ലസ് ചെയ്യണം എന്നറിഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്ലേസ് വാല്യൂ കാണാൻ അറിയണ്ടേ? ഇപ്പം നിങ്ങളോട് ചോദിക്കുക, പ്ലേസ് വാല്യൂ ഓഫ് അതിലെ ആദ്യത്തെ 4 നമുക്ക് നോക്കാം. ദേ ഈ 4 റെഡ് 4 ആണ് കേട്ടോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. പ്ലേസ് വാല്യൂ ഓഫ് അല്ലെങ്കിൽ സ്ഥാനവില എന്ന് പറയും. പ്ലേസ് വാല്യൂ സ്ഥാനവില ഓഫ് ഏതാ, ദേ റെഡ് കളർ മാർക്ക് ചെയ്തിരിക്കുന്ന 4. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ദേ ഈ 4 ആണേ. എന്ന് വെച്ചാൽ എന്താ, പ്ലേസ് വാല്യൂ ഓഫ് 4, സ്ഥാനവില കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ 4 സ്ഥാനവില നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിട്ടുള്ളത് നോക്കിയേ, വൺസ്, ടെൻസ്, 100, 1000, 10,000, TTH അല്ലേ. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഇരിക്കുന്നത് എവിടെയാണ്? 3, 4 പൊസിഷനിലാണല്ലേ. 1, 2 മൂന്നാമത്തെ പൊസിഷനിലും 4 പൊസിഷനിലുമാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ 4 പ്ലേസ് വാല്യൂ ചോദിച്ചാൽ 4 ആ വാല്യൂ ഇൻറ്റു പ്ലേസ് ചെയ്യേണ്ടത്, പ്ലേസ് 100 ആണ്. 4 × 100 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത് ആദ്യത്തെ? നമുക്ക് 400 എന്ന് വരും അല്ലേ. 400 എന്ന് വരും. ഇനി പ്ലേസ് വാല്യൂ ഓഫ് രണ്ടാമത്തേത് 1000 ഇരിക്കുന്നത്. അപ്പോൾ 4 × 1000 എന്ത് വരും? 4000 എന്ന് വരും. 4000. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. എന്താ, ഇപ്പം ദേ ഇങ്ങനെ ഒരു നമ്പർ തന്നു. ദേ ഞാനിതൊന്ന് റബ് ചെയ്യുകയാണ്, എല്ലാവരും നോട്ട് ചെയ്യണം കേട്ടോ. ദേ 3, 5, 4, 4, 3, 1 ഇങ്ങനെ ഒരു ഡിജിറ്റ് തന്നിട്ട് ദേ ഈ 4 പ്ലേസ് വാല്യൂ ചോദിച്ചാൽ എങ്ങനെ ചെയ്യണം? ഉടനെ തന്നെ ആ 4 എടുത്തിട്ട് 2 അപ്പുറം ഉള്ളത് 2 കൊടുക്കുക. ഇനി അടുത്ത 4 ചോദിച്ചേ ആ ഒരു 4 എഴുതുക. അടുത്ത എത്ര ഡിജിറ്റ് ഉണ്ട്? 3 ഉണ്ട്. 3 ഇട്ട് കൊടുക്കുക. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയില്ലേ. അപ്പം ഇങ്ങനെ 2 നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മളോട് സമ്മാ ചോദിച്ചിരിക്കുന്നത്. അപ്പം 4000 നോക്കിയേ, 4000 + 400 ചെയ്യണം. 4000 + 400 എത്രയാണ് നമുക്ക് വരുന്നേ? 4400. അപ്പം ഇതാണ് നമ്മുടെ ആൻസർ. ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ സി വരും, 4400. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഇത് നമുക്ക് സം മാത്രമല്ല ഇവിടെ വരുന്നത്, എന്ത് വരും? സമ്മിന് പകരം ചോദിക്കുന്ന ആൾക്കാർ ഏതൊക്കെയാ? സമ്മിന് പകരം പ്രൊഡക്റ്റ് ചോദിക്കും. പ്രൊഡക്റ്റ് ഗുണനഫലം കാണാൻ പറയും, ഡിഫറൻസ് വ്യത്യാസവും കാണാൻ പറയും കേട്ടോ.
ഗുണനഫലവും വ്യത്യാസവും നമ്മൾ കാണണം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ ഫോർ ലീവ്സ് എ റിമൈൻഡർ ത്രീ. ദിസ് നമ്പർ ഈസ് ഓഫ് ദ ഫോം. എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു സംഖ്യയെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്ന് ശിഷ്ടമായി വരുന്നു. ആ സംഖ്യ തന്നിരിക്കുന്നവയിൽ ഏത് രൂപത്തിലാണ് എഴുതുക? ഇവിടെ നമ്മളിങ്ങനെ കേ വെച്ചിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല അല്ലേ. അപ്പം നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതെന്താ? എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ ഫോർ ലീവ്സ്. ഏതോ ഒരു നമ്പറിനെ ഫോർ വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ ത്രീ കിട്ടി. ഇതാണ് നമുക്കറിയാവുന്നത്. നമുക്കിതിനൊരു കറക്റ്റ് ഇക്വേഷൻ പഠിക്കാനുണ്ട്. എന്തൊക്കെയായിരുന്നു ആ ഇയാളെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എന്തായിരുന്നു? ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ്. ഞാൻ ഫുൾ ഫോമിൽ എഴുതുന്നില്ല. കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ. ഇതല്ല ഇക്വേഷൻ. എന്താ? ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ. ഇതേ ഞാൻ ഒന്നും കൂടെ എഴുതാം. ഇവിടെ കറക്റ്റ് ആയിട്ട് നോക്കിക്കോ. ഡിവിഡൻഡ്, എല്ലാവരും ഇത് ഒരു ബോക്സ് വരച്ച് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ. ഇപ്പം തന്നെ പഠിച്ചു പോക്കോ. ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ. ഇത് ഇക്വേഷൻ. ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഉറപ്പാണ്. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതെല്ലാം. ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ. ഇനി നോക്കിക്കേ, ഇവിടെ ഡിവിഡൻഡ് നമുക്ക് കണ്ടുപിടിച്ചിട്ടില്ല. ഇത് ഏത് ഇക്വേഷനിൽ ഇതിൽ ഏത് രൂപത്തിൽ എഴുതാൻ പറ്റുമെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഡിവൈസർ ഏതാ? ആ ഈ നാലാണ് ഇവിടുത്തെ ഡിവൈസർ അല്ലേ. നാലാണ് ഡിവൈസർ ഇൻറ്റു. ഇവിടെ കോഷ്യൻറ്റ് തന്നിട്ടില്ല, പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ നോക്കിക്കേ എല്ലാം എന്താ കോഷ്യൻറ്റിന് കൊടുത്തിരിക്കുന്ന വാല്യൂ എന്താ? കെ ആ. അപ്പോൾ അത് ഇവിടെ കെ കൊടുത്തു. ഫോർ ഇൻറ്റു കെ എന്ന് കൊടുത്തു. ഇനി പ്ലസ് റിമൈൻഡർ എത്രയാ? മൂന്നെന്ന് പറഞ്ഞു അല്ലേ. ഫോർ ഇൻറ്റു കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ ഫോർ കെ എന്ന് എഴുതാം. പ്ലസ് ത്രീ അങ്ങനെ തന്നെ കൊടുത്തു. ഫോർ കെ പ്ലസ് ത്രീ. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? ഫോർ കെ പ്ലസ് ത്രീ. അപ്പോൾ ഇതിനെ ഇക്വേഷൻ രൂപത്തിൽ എഴുതാവോന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതുന്നേ? ഫോർ കെ പ്ലസ് ത്രീ. ഇപ്പം നിങ്ങൾക്ക് ഈ കെക്ക് പകരം അവിടെ എച്ച് ആ തരുന്നെങ്കിലോ? ഫോർ എച്ച് പ്ലസ് ത്രീ. അപ്പം അങ്ങനത്തെ രീതിയിലെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. അപ്പം ഇങ്ങനെയും പഠിച്ചു വെക്കണം. നമ്മളെന്താ സാധാരണ നമുക്ക് കോഷ്യൻ്റും കൂടെ തന്നിട്ട് ആ ഡിവിഡൻറ്റിനെ കണ്ടുപിടിക്കുക നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാറല്ലേ. അപ്പം അതിന് പകരം എന്തേ നേരെ വന്നിരിക്കുന്ന ഒരു പുതിയ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അതിനൊരു ഇക്വേഷൻ രൂപത്തിലേക്ക് അല്ലെങ്കിൽ അതിനൊരു ഏതൊരു ഫോമിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്കിത് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതൊരു ഇക്വേഷൻ അല്ല കേട്ടോ, കാണാതെ പഠിച്ചു വെക്കാൻ. ഫോർ കെ പ്ലസ് വൺ, നമ്മൾ ഇതിനെ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെച്ചിട്ട് ഇക്വേഷൻ വെച്ച് എഴുതിയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2405 ഈ സെയിം അസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ഏതിന് ഈക്വൽ ആയിരിക്കും? നാല് ഓപ്ഷൻ ഉണ്ട് ഇംഗ്ലീഷ്, അതേപോലെ മലയാളത്തിൽ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കേട്ടോ. എട്ട് ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞ ഇതിൽ ഏതാ വരിക? 20,10,405 tens എന്നാ. ഇത് ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾ എങ്ങനെ നോക്കണം. 20,10,000 എന്ന് വെച്ചാൽ എന്താ? 20 into 10,000 നമുക്ക് എന്തെന്ന് കിട്ടി? എത്ര കിട്ടുന്നേ? 22 lakh എന്ന് കിട്ടി അല്ലേ. 20 into 10,000 2 lakh ഓൾറെഡി കിട്ടി. നമുക്കിവിടെ 2 lakh വരുമോ? വൺസ് ടെൻസ് ഹൺഡ്രഡ് തൗസൻഡ് 10,000 വരെയല്ലേ ഉള്ളൂ. അപ്പം ഈ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് വരുമോ? ഇല്ല. അപ്പം നമുക്ക് ആദ്യമേ അവിടെ കട്ട് ചെയ്ത് കളയാലോ. പിന്നെ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി 2 10,000 ആണ് ചോദിച്ചിരിക്കുന്നത്. 2 10,000 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 20,000. 2 10,000 എന്ന് വെച്ചാൽ അത് 20,000 ആണ്. ഓക്കെ, നമുക്കിവിടെ 20,000 ഉണ്ട്. ഇനി
40 hundreds ആണല്ലേ. 40 hundreds ആ. 40 hundreds എന്ന് വെച്ചാൽ എന്താ, 40 × 100 അത് എന്തായി, 4000 മാറി. നമുക്ക് 4000 വരുമോ, 4000 വരുമോ, ഇല്ല 4000 വരത്തില്ല. സോ അത് നമ്മളവിടെ വിട്ടു. ഇനി എയും ബിയും നമ്മൾ കളഞ്ഞോട്ടോ. ഇനി സി എടുക്കുകയാണ്, 20 10000 വരില്ല, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. സോ അതുമല്ല, അടുത്ത് നോക്കിയേ, 2 10000 20000 എന്ന് കിട്ടി. ഇനി 400s ആണല്ലേ, 4 × 100 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താ, 400 കിട്ടി. ഇനി 5 ones 5 × 1 5 അപ്പോൾ നോക്കിക്കോ, ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ആൻസർ കിട്ടുന്നതെന്ന്. 20000 ഉണ്ട്, 400 ഉണ്ട്, 5 ഉണ്ട്. നോക്കിക്കേ, 5 0 4 0 2 ഇപ്പം ഏത് ആൻസർ വരുന്നേ, 2 10000 ഉണ്ട്, 4 100 ഉണ്ട്, 5 ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസറായിട്ട് വരും. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഇത് കണ്ടോ, ആദ്യത്തെ ഈ 3 നമുക്ക് ഈ ഇത് 2 മാത്രം ചെയ്തപ്പോൾ തന്നെ കിട്ടിയില്ലേ. സോ അതേപോലെ നമ്മൾ ഓരോ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടും. അല്ല നിങ്ങൾ ആ 2 4 0 5 ആ അങ്ങനെ ചിന്തിച്ചിട്ട് നോക്കി വെക്കരുത്. 2 0 4 അവിടെ ഒരു 0 ഉണ്ടാവും, 5 എന്നും പറഞ്ഞിട്ട് എഴുതി വെക്കരുത്. ഇതേപോലെ ചെയ്ത് നോക്കി എഴുതി ആദ്യം പഠിക്കണം. അത് കുറേ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതെല്ലാം മൈൻഡിൽ ഏതെവിടെ വരുമെന്ന് മനസ്സിലാവും. ഓക്കെ, അടുത്ത് നോക്കി ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് എന്തുണ്ട്, ഇപ്പോൾ ഒരു ഓണം ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് പഠിക്കണം, നല്ലൊരു കോച്ചിങ് ഒക്കെ എടുത്ത് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കുട്ടികൾക്ക് കറക്റ്റ് ഒരു അവസരമാണ് ഇപ്പോഴത്തെ ഈ ഓണം ഓഫർ. അപ്പോൾ ഓണത്തിൻ്റെ ഓഫർ അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക, 9496949299 വിളിച്ച് എൻക്വയറി നടത്തുക. നമുക്ക് നവോദയ 6th-9th കൂടാതെ CC+ എല്ലാ കോഴ്സുകൾക്കും ഓഫറുണ്ട്. അപ്പോൾ ബേസിക് ക്ലാസ്സസ് മുതൽ എല്ലാം വേണ്ട ആൾക്കാർക്ക്, ഇനി ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, അതേപോലെ സോഷ്യൽ സയൻസ് ഏതിനാണോ നിങ്ങൾക്ക് വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വൽ ട്യൂഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിനെല്ലാം കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഈ നമ്പറിലേക്ക് തന്നെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓഫറുണ്ട്, മിസ് ചെയ്യരുത്. മിസ് ചെയ്യാതെ അത് പരമാവധി യൂസ് ചെയ്യുക കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് അതേപോലെ ഓണം ഓഫർ നമുക്ക് 14 വരെയേ ഉള്ളൂ കേട്ടോ, 14th വരെയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിന് മുമ്പേ വിളിച്ച് എൻക്വയറിയൊക്കെ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 9386 എന്താ, 9,38,607 രൂപയ്ക്ക് 1,640,786 രൂപയ്ക്കും രാഹുൽ 2 വീടുകൾ വാങ്ങി. എന്താ, 9,38,607 16 something രാഹുൽ എന്ത് വാങ്ങി, 2 വീടുകൾ വാങ്ങി. മൊത്തത്തിൽ അവൻ എത്ര ചെലവഴിച്ചു, മൊത്തത്തിൽ എത്ര ചെലവഴിച്ചു എന്നതാണ് ചോദ്യം. രാഹുൽ ബോട്ട് 2 houses ഫോർ 9,38,607 and 16,40,786. How much did he spend in all? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും വേർഡ് പ്രോബ്ലം രീതിയിൽ. നമ്മൾ സ്കൂളിൽ ചെയ്യുന്ന മാതിരി രാഹുൽ ബൈ എ ഹൗസ് ഫോർ 1 അങ്ങനെ പറഞ്ഞിട്ട് ഇനി ഈക്വൽ ടു ഒന്ന് ഇട്ട് നമുക്ക് ചെയ്യാനുള്ള സമയവും ഇല്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പോയാൽ മതിയല്ലോ. അപ്പോൾ നോക്കിക്കേ, ഈ എത്ര ചെലവഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താ, സ്പെൻഡ് ഇൻ ഓൾ, എത്ര പേ ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ എന്താണെന്നാണ് നമ്മൾ ചോദിക്കുക. എന്ത് കാണാൻ ഇവിടെ പറയുന്നേ, ടോട്ടൽ കാണുക എന്ന് പറയും. ടോട്ടൽ കാണുക എന്ന് വെച്ചാൽ അവിടെ എന്താ ചെയ്യണ്ടേ, ടോട്ടൽ കാണുക എന്ന് വെച്ചാൽ എന്താ ചെയ്യണ്ടേ, ആഡ് ചെയ്യണം. ടോട്ടൽ കാണുക എന്ന് വെച്ചാൽ ആഡ് ചെയ്യണം. നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് 10 രൂപയ്ക്ക് മിഠായി വാങ്ങി, 25 രൂപയ്ക്ക് ഒരു ബുക്ക് വാങ്ങി, മൊത്തം എത്ര രൂപയെന്ന് ചോദിച്ചാൽ എന്താ അവിടെ ചെയ്യുന്നത്, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പം ദേ ആ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി 2 വീടുകൾ വാങ്ങി, അപ്പം മൊത്തം എത്ര രൂപ അദ്ദേഹത്തിന് ചെലവായി എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണ്ടേ, രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പം നോക്കിക്കേ, 16 lakh ആണ് വലിയത്, 40,700 16 40 7 8 6 അതേപോലെ 9 3 8 6 0 7 ഇതല്ലേ വരുന്നേ.
നോക്കിയേ എത്ര ആൻസർ വരുന്നത്, 25,39,379,393 നോക്കിയേ, 25,79,393 ആണ് നമുക്ക് ആൻസർ വരിക കേട്ടോ. ഇനി നിങ്ങൾ തെറ്റിക്കുന്ന ഒരു കാര്യം, ഇത്രയും വലിയ നമ്പേഴ്സ് വരുമ്പോഴേ നിങ്ങൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ഈ നമ്മൾ ഈ മെയിലിൽ ആഡ് ചെയ്യാനായിട്ട് ഇടുന്നത് അല്ലേ, ആഡ് ചെയ്യാനായിട്ട് ക്യാരി ഓവർ ചെയ്ത് ഇപ്പുറത്തേക്ക് നമ്മൾ ഇടും ആഡ് ചെയ്യാനായിട്ടുള്ളത്. അത് നമ്മൾ ഇടയ്ക്ക് വിട്ടുപോകും, ഇല്ലെങ്കിൽ അവിടെ ആഡ് ചെയ്യാതെ, അല്ലെങ്കിൽ ആഡ് ചെയ്തത് ചിലപ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ ഏതാണ് ആഡ് ചെയ്യേണ്ടതെന്ന് എല്ലാം കൂടെയും കൂട്ടി കൂട്ടിയിട്ട്, അല്ലെങ്കിൽ ഇതേപോലെ സൈഡിൽ കൊണ്ടുപോയി ഇടുന്നവരുണ്ട്, രണ്ട് ആ ഒന്ന് ഒന്ന് ഇവിടെയൊക്കെ കൊണ്ടിടും. അപ്പോൾ ഇതിലേതാണ് അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ, അത് വരാതിരിക്കാൻ ആ നമ്പറിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഇപ്പോൾ 1 ആണെങ്കിൽ അതിനെ ഒരു റൗണ്ട് വരച്ചിട് അത് നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ്, ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാനുള്ളതാണെന്ന് മനസ്സിലാവും. എന്തായാലും നമുക്ക് നവോദയയിൽ ആവശ്യത്തിന് സ്ഥലമുണ്ട് ചെയ്യാനായിട്ട് ആ പേപ്പറിൽ. അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കാം. 104 ൻ്റെയും 562 ൻ്റെയും ഗുണനഫലം കണ്ടെത്തുക. ഫൈൻഡ് ദി പ്രൊഡക്റ്റ് ഓഫ് 562 and 104. എന്താ പ്രൊഡക്റ്റ് എന്ന് ഞാൻ ചുരുമ്പ് പറഞ്ഞതായിരുന്നല്ലോ, പ്രൊഡക്റ്റ് ഗുണനഫലം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, മൾട്ടിപ്ലൈ ചെയ്യാന്ന. ഡയറക്റ്റ് നിങ്ങൾക്ക് 562 × 104 എന്ന് തരാതെ എന്ത് ചെയ്യുക, ഗുണനഫലം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് തരുവാണ്. ഓക്കെ, ഇപ്പം നോക്കിക്കേ, 562 104 ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. 4 × 2 = 8 എന്ത് ചെയ്യുക, അതേ ഇവിടെ ഇത് കൊടുക്കുക, 22 000 കണ്ടോ, ഒരു ഡിജിറ്റ് മാറ്റിയാണ് നമ്മൾ ഇടുന്നത്. ഇനി അടുത്തത് 2 1 2 6 5 കൊടുത്തു, 8 4 4 8 5 ആൻസർ എത്ര കിട്ടിയേ, 58,448. അപ്പോൾ ഏതാ നമ്മുടെ ഓപ്ഷൻ വരുന്നത്, 58,448 ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഓർത്ത് വെച്ചോ, പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, സം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്ലസ് ആണ്, ഡിഫറൻസ് ചോദിച്ചാൽ മൈനസ് ആണ്. ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ, ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഈ ഓഫറിൽ നമുക്ക് ബാച്ച് റണ്ണിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ, എന്തൊക്കെയാണ്, നമുക്ക് ലൈവ് റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും സൂം മീറ്റിൽ വഴിയായിരിക്കും, പിന്നെ നമുക്ക് റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ട് ആപ്പിൽ കുറച്ച് കാര്യങ്ങൾ. അതേപോലെ അടുത്തതാണ് എന്ത്, ഈ ലൈവിൻ്റെ, ഈ സൂമിൽ നടക്കുന്ന ലൈവിൻ്റെ റെക്കോർഡഡ് വേർഷൻ എവിടെ ഉണ്ടാവും, നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എക്സാം വരെ എടുത്ത് നോക്കി പഠിക്കാം, ഇന്ന ക്ലാസ്സാണോ മിസ്സായിപ്പോയി, ഒരു ക്ലാസ് മിസ്സായിപ്പോയി അത് നിന്ന് കണ്ടേക്കാം, അല്ലെങ്കിൽ വെക്കേഷൻ ഒരു 10 ക്ലാസ് കൂടുതൽ കണ്ടേക്കാം, പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടെയും കാണാം എന്ന് വിചാരിച്ചാൽ നമ്മുടെ ആപ്പിലേക്ക് കയറുക, ക്ലാസ് കാണുക. ഓക്കെ, അപ്പം അതേപോലെ തന്നെ നമുക്ക് നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ, നമ്മൾ പറഞ്ഞു നമുക്ക് വീക്ക്ലി അസസ്മെൻ്റ് ഉണ്ട്, ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്, അപ്പോൾ ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിങ്ങളിത് ചെയ്യണ്ടോ എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്ന എപ്പോഴാണ്, ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുമ്പോൾ, അതേപോലെ നിങ്ങൾ അസസ്മെൻറ്റിൽ നല്ല മാർക്ക് വാങ്ങുമ്പോൾ, നല്ല മാർക്ക് വാങ്ങി എന്താ നിങ്ങൾ ഈ ദിവസങ്ങളിൽ, ഇപ്പോൾ 5 ദിവസം പഠിപ്പിച്ചു, ഈ 5 ദിവസത്തെയും കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലോ, നിങ്ങളൊരു ക്ലാസ് അല്ലെങ്കിൽ എവിടെയോ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങൾക്ക് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അസസ്മെൻ്റ് മന്ത്ലി എക്സാം ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എൻക്വയറിക്കായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 9496949299. അതേപോലെ നിങ്ങൾ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. നമ്മൾ എന്താ പറയുക, നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മളെ ആയാലും ആൾക്കാർ കൂടുതൽ അറിയുക. അപ്പം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അവർക്കും ഒന്ന് എഴുതി നോക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് തന്നെ വരുന്നത് 16 ആണല്ലേ, 16 ആണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും അപ്ലൈ ഒക്കെ ചെയ്യുക, താമസിച്ചിരിക്കരുത്, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, സ്റ്റേ ട്യൂൺ.